ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഗോസ്റ്റ് വില്ലേജിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് കുറേ ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ വന്നിട്ട് ക്ലൈമറ്റ് ഭയങ്കരം ചൂടാണ്, ഇവിടെ വന്നിട്ട് ചുട്ട് പൊള്ളുന്ന ഒരു ക്ലൈമറ്റാണ്. 50 degrees അടുത്താണ്. അപ്പോൾ ഇതാണ് വില്ലേജ് വന്നിട്ട്. അപ്പോൾ അതിനുള്ളിലത്തെ കാഴ്ചകളൊക്കെ പോയി കാണാം. ഉണ്ടോ, ഈ മണലൊക്കെ നോക്കി, മണൽത്തിട്ടകളൊക്കെ കാറ്റടിച്ച് ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് മാറിയേക്കാണ്. നല്ല ഭംഗിയുണ്ട്, ഡെസേർട്ടാണ് ഈ സംഭവം ഈ കാണുന്നത്. മണൽ വന്ന് മൂടിയേക്കുന്നതാണ് ഓരോ വീടുകളും. അപ്പോൾ കുറേ പഴുക്കുള്ള വീടുകളാണ്, പക്ഷേ ഇത് കുറേ മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. കാറ്റടിച്ച് കാറ്റടിച്ച് മണ്ണുകൊണ്ട് മൂടിയതാണ്. മണ്ണിന് ഇതൊക്കെ ഒരു വീടാണ്, വീടിൻ്റെ മുകളിൽ വരെ മണ്ണ് മൂടിയിട്ടുണ്ട്. അതാ കണ്ടോ, ഒരു വലിയൊരു വീട് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കാറ്റടിച്ച് കാറ്റടിച്ച് അതിൻ്റെ ടോപ്പ് വരെ മണ്ണിട്ട് മണ്ണുകൊണ്ട് മൂടിയിരിക്കുകയാണ്. കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ തോന്നും കാറ്റടിച്ച് കാറ്റടിച്ച് ഇങ്ങനെ മണ്ണ് മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോയതാണ്. അപ്പം അതേ ഇതേ കാണുന്ന ഒരു ഗോസ്റ്റ് വില്ലയാണ്. നോക്കാം ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാൻ പറ്റുമോ എന്നറിയത്തില്ല. അവിടെ ഒന്നും ആരും ഇല്ല. ഇതേ ഉണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ. ഉള്ളിലേക്കൊക്കെ നമുക്ക് പോയി കാണാമെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെയാണ് ഗോസ്റ്റ് വില്ലേജിൻ്റെ ഉള്ളിൽ ആരും ഇല്ല. നമുക്ക് പേടിയാകും, ഒറ്റയ്ക്ക് വരുമ്പം പേടിയാകും. അപ്പോൾ ഉള്ളിലേക്ക് കയറി നോക്കാം. ഇങ്ങനെയാണ് കേട്ടോ, നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കയറി നോക്കുകയാണ്. അതേ കണ്ടോ, ഇതിലേക്ക് നോക്കി നമുക്ക് പുറത്തേക്ക് കാണാം. നമുക്ക് താഴത്തേക്ക് ഇറങ്ങി നോക്കാം. പണ്ടൊക്കെ താമസിച്ച വീടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ ഇതാ കണ്ടോ, അതിൻ്റെ വയറും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് ചാടി കിടക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഓരോരോ വീടുകളാണ്. എല്ലാം മണ്ണ് കയറിയിരിക്കുകയാണ്, വീടിൻ്റെ ഉള്ളിലൊക്കെ മണ്ണ് കയറിയിരിക്കുകയാണ്. പക്ഷെ കണ്ട അത്ര പഴക്കമുള്ള വീടായിട്ടൊന്നും തോന്നുന്നില്ല. പുതിയ വീടാണ്, അതെങ്ങനെയോ ഇതായ പോലെ തോന്നുന്നു. പക്ഷെ ഇത് പറയുന്ന ഇവരെല്ലാം ഇവിടുന്ന് പോയതാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ആളുകളൊക്കെ വീടൊക്കെ ഉപേക്ഷിച്ച് പോയി, അങ്ങനെ ഉള്ള വീടുകളാണെന്ന് തോന്നിയത്. 1986 ഈ ഒരു ഗ്രാമത്തിലെ ആളുകൾ താമസിച്ചിരുന്നത്. മതിയായ വെള്ളത്തിൻ്റെയും ഇലക്ട്രിസിറ്റിയുടെയും ക്ഷാമം മൂലം ആളുകൾ ഇവിടുന്ന് മാറ്റപ്പെടുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. എന്നാൽ ജിന്നിൻ്റെ ശല്യം കൊണ്ടാണ് മാറിയതെന്നും അറിയപ്പെടുന്നുണ്ട്. ഇവിടെ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ ജിന്നിൻ്റെ ശല്യം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ആളുകൾ മാറ്റപ്പെട്ടു, വേറെ സ്ഥലത്തേക്ക് കുടിയേറി പാർക്കാണ് ഉണ്ടായതെന്നാണ് അറിയാൻ പറ്റുന്നത്. അതുപോലെ ഇവിടെ ഒരു പള്ളിയും കാണാം. ഈ ഒരു പള്ളി വരെ ഇവിടെ ഉണ്ടായിട്ടും ആളുകൾ ഇവിടുന്ന് മാറിയിട്ടുണ്ടെങ്കിൽ മതിയായ എന്തോ കാരണം കൊണ്ട് തന്നെയാണ് ആളുകൾ മാറിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് പള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ആരും ഇങ്ങനെ മാറിപ്പോകില്ല. ജിന്നിൻ്റെ ശല്യം ഉള്ളതുകൊണ്ടാണ് മാറിപ്പോയതാണ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പേടിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലം തന്നെയാണിത്. അതിന് മുന്നേ എനിക്കൊന്നൊന്ന് ചുറ്റി കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടിട്ട് ഫുള്ള് ഡെസേർട്ടാട്ടോ. ഇതാ നല്ല ചൂടാണ്, ചുട്ടു പൊള്ളുന്ന ഒരു ക്ലൈമറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു മരം കാണിച്ചു തരാം. ആ മരത്തിൽ ഒട്ടും തന്നെ ഇലയില്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതേണ്ടോ നല്ലൊരു മരം, ഇലയേ ഇല്ല. മരുഭൂമിയിലൊക്കെ ഒരു മരം എന്ന് പറഞ്ഞാൽ ഒട്ടും വെള്ളം കിട്ടാതെ വളരുന്നതായിരിക്കും. പക്ഷെ തീരെ പച്ച ഇലയൊന്നുമില്ല, ഒക്കെ ഉണങ്ങി കിടക്കുകയാണ്. പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മണ്ണ് കളിക്കാൻ വേണ്ടി ഒരു സ്ഥലം തപ്പി നടക്കുകയാണ്. മണ്ണൊക്കെ കാറ്റടിച്ച് കണ്ടോ, അതിൻ്റെ ആ മണലിൽ കാറ്റിൻ്റെ ഷേപ്പിൽ പോയേക്കുന്നുണ്ടോ മണൽത്തിട്ടകളൊക്കെ. എല്ലാ വീടുകളും ഏകദേശം ഒരേ മോഡലിൽ തന്നെയാണ് ഇവരുണ്ടാക്കിയേക്കുന്നത്. നേരത്തെ കണ്ട അതേ മോഡലിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന വീടുകൾ. അയ്യോ കൊഴി,
ഏകദേശം നല്ല ചൂടാണ്, നല്ല ക്ലൈമറ്റാണ്, ഭയങ്കര ചൂടായിട്ടുള്ള ക്ലൈമറ്റാണ് കേട്ടോ ഇവിടെ. 50 ഡിഗ്രി എങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ കുഴങ്ങിയത് അവിടെ ഇരിക്കുകയാണ്. ഇപ്പോൾ എല്ലാ വീടുകളും ഏകദേശമൊക്കെ ഒരുപോലെ തന്നെയാണ്, ഇങ്ങനെ തന്നെയാണ് കാണാൻ. ഇനി ഉള്ളിലേ കയറുമ്പം ചെറിയൊരു തണുപ്പുണ്ട്, പക്ഷെ പുറത്ത് നല്ല നല്ല ചൂടാണ്. ഹലോ ഗൈസ്, അപ്പോൾ അതിൻ്റെ ഒരു സൈഡിൽ നമ്മളെ വീടൊക്കെ ഇതാ അവിടെ ഇരുന്ന് കേട്ടോ, കോസ്റ്റ് വില്ലേജ്. അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കുറച്ച് ക്യാമൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു വരാൻ വേണ്ടി ഓടി വന്ന കിതയ്ക്കുന്നുണ്ട്. അതാ ദൂരെ കാണുന്നുണ്ടോ, അതാ അവിടെ കുറേ ക്യാമലുകൾ ഇങ്ങനെ ഒട്ടകങ്ങൾ വരി വരി വരിയായി വരി വരി വരിയായി അതാ പോകുന്നുണ്ട്. അത് ദൂരെ എത്തി ഓട്ടങ്ങൾ വരി വരിയായി പോവുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു പാട്ടാണ് ഓർമ്മ വരുന്നത്, പണ്ടത്തെ ഒട്ടകങ്ങൾ വരി വരി വരിയായി നിര നിര നിരയായി അതാ പോകുന്നു. ഒക്കെ മാഞ്ഞ് ഒരൊട്ടകത ബാക്കിൽ ഒറ്റയ്ക്ക് പോകുന്ന, അയ്യോ കച്ച്. നേരത്തെ ഇവിടെ അടുത്തായിരുന്നു കേട്ടോ, നമ്മൾ ഇതിനടുത്ത് തന്നെ ഉണ്ടായിരുന്നു, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ദൂരെത്തി. ഞങ്ങൾ ടയേർഡായി, ഇപ്പോൾ റെസ്റ്റ് ചെയ്യാം. ജാനിമോളെ എണ്ണം കുറേ ടയേർഡായി, ഞങ്ങൾ ഇവിടെ ഇരിക്കുകയല്ലേ. ജാനിമോക്ക് മണ്ണിൽ കളിക്കണം എന്ന് കുറേ ആയി പറയുന്നു. അപ്പോൾ മണ്ണിൽ മണ്ണിക്കളി അധികനേ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ഇരുടാകുന്തോറും ഇവിടെ ചിന്നിൻ്റെയൊക്കെ ശല്യം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് നമുക്കറിയാത്തൊരു സ്ഥലം ആയതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാനും പറ്റില്ല അധിക നേരം. അപ്പം ഇവിടുന്ന് ഈ സൺസെറ്റ് ആകുമ്പോഴേക്ക് അവിടുത്തെ ആളുകളൊക്കെ ഇവിടുന്ന് പോവുകയാണ്, അധികം ആരും ഇവിടെ കാണുന്നില്ല. നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പം എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാത്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോടി എനേബിൾ ചെയ്താൽ എല്ലാ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും.